ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിക്കുന്നത് ഒരു പണിയാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ചായക്കടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടിയാണ്. മധുരമൊന്നുമില്ലാത്ത ഒരു കടിയാണ്. ഇതൊക്കെ നമുക്ക് ചട്ടിനിയൊക്കെ, ചട്ടിനി സാമ്പാർ അങ്ങനത്തെ ഒക്കെ, പിന്നെ ഇറച്ചി ഇറച്ചിക്കറി മീൻകറി അങ്ങനത്തെ ഒക്കെ രസമാണ്. എല്ലാ രസം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാനിവിടെ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഡബ്ബക്ക് 1.5 ഡബ്ബ പച്ചരി എടുത്തിട്ടുണ്ട്. അത് ഇവിടെ കഴുകി വൃത്തിയാക്കി വാരി വെച്ചിട്ടുള്ളതാണ്. ഇനി ആവശ്യമുള്ളത് 1 കപ്പ് തേങ്ങ, 1 കപ്പ് ചുവപ്പ് അവിൽ, 1 കപ്പ് ഇത് വേണം, തേങ്ങ വെള്ളം വേണം. പക്ഷേ എനിക്ക് 1/2 കപ്പേ കിട്ടിയിട്ടുള്ളൂ. അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടീസ്പൂൺ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കുതിർത്തി വെച്ചതാണ്. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഈ മാവ് അരച്ചെടുക്കണമെങ്കിൽ തേങ്ങാവെള്ളം കൊണ്ട് വേണം അരച്ചെടുക്കാൻ. പക്ഷേ എൻ്റെ കയ്യിൽ 1/2 കപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുള്ളൂ. അപ്പോൾ തേങ്ങയും അവലും തേങ്ങാവെള്ളം കൂടെ കൂട്ടിയിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അവൽ കഴുകിയിട്ടാണ് കേട്ടോ, അങ്ങനെ ഒരു കുതിർന്ന കളറായത്. നല്ല വെള്ളാവലുണ്ടെങ്കിൽ അത് നല്ല അവല, നല്ല നല്ല കളറ് കിട്ടും. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചുവപ്പ് അവലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അതിനെ അടുത്തത്. അപ്പോൾ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അരച്ച് വെച്ച മാവ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണം. ഒഴിച്ച് നല്ലപോലെ മിക്സാക്കിൻ്റെ ശേഷം നമുക്കിത് ഒരു, ഞാൻ രാത്രിയാണ് അരച്ച് വെച്ചത്, എന്നിട്ട് രാവിലെ ചുട്ടതാണ്. അപ്പോൾ ഒരു 8 8 8 7 മണിക്കൂർ എങ്ങനെ ആയാലും ആവശ്യം വരും. ഞാനൊരു 8 മണിക്കൂർ കുതിർത്ത് വെച്ച് അല്ല അരച്ച് വെച്ചിട്ടുണ്ട്. നേരം വെളുത്ത് നോക്കുമ്പോൾ കുറച്ച് ഒന്ന് പൊന്തിക്കണം, കാരണം ആ തേങ്ങൻ്റെ വെള്ളം മുഴുവനായിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആയത്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഉഷാർ തന്നെയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. നമുക്കൊരു ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടല്ലോ, അത് എടുത്ത് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് നല്ല പാകത്തിന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. തോനൊന്നും എണ്ണ ഒഴിക്കണ്ട, ഒന്നും കണ്ട് നമ്മൾ സാധാ ദോശക്കൊക്കെ പറ്റില്ല, അതേപോലെ ഒന്ന് പുരട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമുക്കിനി ഇതോരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുക. ഓരോരോ കുയിൽ ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ. പെട്ടെന്നാകുമ്പോൾ വേഗം കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളെല്ലാ കുഴിയിലും ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂടി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് ഇങ്ങനെ കുമിളകൾ വരുമ്പോൾ നമുക്ക് മൂടി തുറന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിടണം. മറിച്ചിടുമ്പോൾ ആദ്യത്തെ ഇതൊന്ന് ഇതാവും, പിന്നെ കുഴപ്പമില്ലാതെ ഉഷാറായിട്ട് കിട്ടും. അങ്ങനെ ഇത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നോരോന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു, ചൂട് കൊടുക്കാൻ നല്ല ഇതുണ്ടായിരുന്നു. നല്ല പൊന്തിയൊക്കെ വന്നിട്ട് നല്ല റൗണ്ടിൽ നല്ല ഷേപ്പ്, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂല. ഇതിൻ്റെ ഉള്ളാണെങ്കിൽ തന്നെ നല്ല ആരൊക്കെ എടുത്തിട്ട് നല്ല വെന്ത് നല്ല സൂപ്പർ ആയിക്കണ്. ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ 2 വട്ടം പൊഴിച്ച് കോരി വെച്ചതാണിത്. വേഗം വേഗം കിട്ടും കേട്ടോ, ചട്ടിന്നൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. ഇന്നും ഈ ദോശയും ഓട്ടടി പുട്ട് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളല്ലേ നമ്മൾ വേഗം ഉണ്ടാക്കുക. ഇതാകുമ്പോൾ നമ്മൾ രാത്രി മാവ് അരച്ചേക്കണോണ്ട് രാവിലെ നമുക്ക് വേഗം എടുത്ത് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാനിത് അവിടെ ഞാൻ അത്യാവശ്യത്തിനുണ്ട് ചുട്ട് വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് ചട്ടിനി ഉണ്ടാക്കിയിരിക്കണേ, നമ്മൾ ദോശയൊക്കെ കൂട്ടുന്ന ചട്ടിനില്ലേ, അതേപോലത്തെ ചട്ടിനി ഉണ്ടാക്കിയത്. അപ്പോൾ അതുണ്ടാക്കിയിട്ട് നമുക്കിത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ തന്നെ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്.
അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും താങ്ക് യു.